എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുട്ടനാട്ടിൽ ട്രഡീഷണൽ ആയി ചെയ്യുന്ന ഒരു ഫിഷ് ട്രാപ്പ് ആണ് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം വിപുലമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാരി, അതായത് മുള വാരിയോ കമുവ് വാരിയോ ഇവ കയറുകൊണ്ട് വരിഞ്ഞിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഒരുതരം ഫിഷ് ട്രാപ്പാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായിട്ട് പിന്നെ കാണാം. ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ട ഭാഗം ഏത് സ്ഥലത്താണ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ വെള്ളമൊക്കെ എടുത്തിട്ടാണ് ഇതിൻ്റെ അളവൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെയുള്ള കുറച്ച് അനാവശ്യ വസ്തുക്കളൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നമ്മൾ ഇവിടെയാണ് ഫിഷ് ട്രാപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫിഷ് ട്രാപ്പ് ഈ ഇവിടെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളൊക്കെ, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് തിരഞ്ഞ് മാറ്റുന്ന ആ സമയത്ത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്, അതിനുവേണ്ട എക്യുപ്മെൻറ്റ്സ് ഒക്കെ എന്തുകൊണ്ടാണ് തയ്യാറാക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് അതിൻ്റെ ഒരുക്കങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ആ നേരത്തെ നമ്മളിതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ പരിപാടി ആരംഭിക്കുന്നത്. നമുക്ക് പോയിട്ട് വരാം. സാധനങ്ങളൊക്കെ നമ്മൾ ഈ നാട്ടിൻ്റെ വശത്തെ ഈ മറ്റ് കമ്പ് പോലും മറ്റ് സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം കൂടുണ്ട്. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ ഇറമ്പിക്ക് നമ്മളൊരു കുറ്റി നാട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തൊരു കുറ്റി നാട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ നാട്ടി വെച്ചിരുന്നതാണ്. ഇവൻ്റെ വാട്ടർ ലെവലിൽ നമ്മളൊരു ക്ലോസ് മോളെ ഇങ്ങനെ വെച്ച് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ താഴെയും, അതായത് ഒരു 1.5 അടി താഴെ മാറ്റിയിട്ട് അവിടെ ഒരു ക്രോസ് വെച്ച് കെട്ടും. എന്നിട്ടാണ് ഇതിൻ്റെ പരിപാടി ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്രോസ് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നമ്മൾ വലിയ കാണിക്കാം. നമ്മൾ രണ്ടാമത്തെ ക്രോസ് വെക്കുകയാണ്. രണ്ടാമത്തെ ക്രോസ് വെക്കുന്നത് നമ്മൾ കൂട് ഇറമ്പിക്ക് വെക്കുന്നതിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് അതിൻ്റെ മേളിൽ വേണം വെക്കാൻ. ഇല്ലെങ്കിൽ കൂട് നമ്മൾ വെക്കുന്ന ഈ വെക്കുന്ന ചെറ്റയിലേക്ക് ചേർന്നിരിക്കത്തില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാൻ. ഇപ്പോൾ രണ്ടാമത്തെ ക്രോസ് കൂടെ വെക്കുകയാണ്. ബാക്കി വഴിയെ നമ്മൾ ഇതിനകത്ത് വരിയെന്ന് നമ്മൾ കാണിച്ചിരുന്നു. എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം നമ്മൾ മണ്ണിലേക്ക് അങ്ങ് ഇറക്കി താത്തു നോക്കും ഇവിടെ. അതിനുശേഷം ചെറിയൊരു പീസ്, ഇത്രയും ഭാഗത്തെ ചെറിയൊരു പീസ് അത് മണ്ണിൻ്റെ മേളിൽ നിന്ന് ആക്കി സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ അടുത്ത ഇത്ര തന്നെ പീസ് ഈ വെച്ചതിൻ്റെ ഇപ്പുറത്തേക്ക് മണ്ണിലേക്ക് ഇറക്കി വെക്കും. അപ്പോൾ താഴെ ഒരു ഹോൾ വരും. ആ ഹോളിൻ്റെ മറയത്ത് കൂട് വെക്കുകയാണ് ഇതിൻ്റെ ട്രാപ്പ്. അപ്പോൾ നമുക്ക് പരിപാടി കിടക്കാം. മണ്ണിലേക്ക് ഇറക്കി വെക്കും. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ചെറിയ പീസ് മണ്ണിൽ നിന്ന് വിട്ടിട്ട്, മണ്ണിൽ നിന്ന് ഇത്രയും ഒരു 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 ചാൺ വിട്ടിട്ട് മേലിലേക്ക് സെറ്റ് ചെയ്തു. അതായത് ഈ മൂന്നെണ്ണം മതിയോ? വെള്ളത്തിനടിയിലെടുക്കുന്ന ക്യാമറ ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു ഒരു സെറ്റപ്പ് ഒരു സെറ്റപ്പുണ്ട്. ഈ വാരിയില്ലേ, ഈ വാരി ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ മുളയായിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറ്റി കെട്ടും. നമ്മൾ ഈ മുളയും ഈ വാരിയുടെ ഇടവഴി കയറ്റിയിട്ട് എന്നിട്ട് ഒരു വാരി ഇങ്ങനെ എടുത്തിട്ട് ഇതുമായിട്ട് കെട്ടി വെക്കും. അത്രയോ? ഇങ്ങനെയാണ് എല്ലാ ചെറ്റും മുറുകുന്നത്. ഇത് നമ്മൾ വെള്ളത്തിൻ്റെ
മണ്ണ് ലെവലിൽ നിന്ന് ഒരു അരയടി മേളോട്ട് പൊക്കിയാ ഇട്ടേക്കുന്നത്. അത് കൂട്ടി മുറുക്കണ്ട. ഇവിടെ ചേർന്നിരിക്കുന്നെ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ അടുത്ത വലിയ പീസ് മണ്ണിലേക്ക് ഇറക്കി വെക്കും, എന്നിട്ട് ഇതേ ഇവിടെ തന്നെ കിട്ടും. അപ്പം ഇവിടെ ഒരു ഹോൾ വീഴും, ആ ഹോളിൻ്റെ മറയത്ത് നമ്മൾ കൂട് വെക്കും. ഒരെണ്ണം മണ്ണിലേക്ക് ഇറക്കി, ഒരെണ്ണം മണ്ണിൽ നിന്ന് വിട്ട് വെച്ച് ഇനി അടുത്തത് മണ്ണിലേക്ക് ഇറക്കും. അപ്പം അപ്പോഴാണ് ഇതിനിടയ്ക്കൊരു ഹോൾ വീഴും. ആ ഹോളൊക്കെ എങ്ങനെയാണ് നമുക്ക് വിശദമായിട്ട് പിന്നെ കാണിക്കാം. ഇതിനകത്തോടെ ഇങ്ങനെ കയറ്റണം. ഇങ്ങനെ താഴെ കൂടെ ഒരു പീസുണ്ട്. ആ പീസിൻ്റെ ഇടയ്ക്ക് അങ്ങനെയാണ് നമ്മൾ ഞെരുക്കി വെച്ച് കെട്ടുന്നത്. ഇനി കൂടി ചേർന്നു കയ്യിൽ ആരൊക്കെ ഒരെണ്ണം കൊണ്ടിട്ടുണ്ട്. ഏണ്ട ഇരിക്കുന്നുണ്ട്. ഇനി വീട്ടിൽ ചെന്നാലും എടുക്കാം. അപ്പം അതേപടി ഇങ്ങനെ തന്നെ അങ്ങോട്ട് നമ്മൾ ഫുള്ള് വെച്ച് പോവും. നമ്മൾ വരി കെട്ടി വരി കെട്ടി വരി കെട്ടി പോവും. അപ്പോൾ ഇത് മൊത്തമായിട്ട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഇതിനടിയിൽ എന്താ നടക്കുന്നത് അല്ലെ, എങ്ങനെ അതിൻ്റെ ഹോള് വീഴുന്നുള്ളത് നമ്മൾ വിശദമായിട്ട് കാണിക്കും. പ്രോസസ് ഇങ്ങനെയാണ്, ഇതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് വിശദമായിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് ഇത് കൂട് വെക്കുന്നത് മറ്റ് സെറ്റപ്പൊക്കെ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. നമ്മൾ ഇങ്ങനെ വരിഞ്ഞു പിടിപ്പിച്ചേക്കാണ്, എല്ലാം അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരിഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനടിയിൽ എന്താ എന്താ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണിക്കാം. അടിയിൽ നല്ല സെറ്റപ്പായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഹോൾ എങ്ങനെയാണ്, എങ്ങനെയാണ് കൂട് വെക്കുന്നതെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ താഴെ ഓരോ ചെറിയ ഹോളുകളാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഹോളിൻ്റെ മറയത്ത് കൂട് വെക്കുകയാണ് പതിവ്. മീൻ കയറി വരുന്നുണ്ടോ? ആ മീൻ കയറി വരുന്നത് നമ്മുടെ കൂട്ടിലേക്കായിരിക്കും.
അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതിൻ്റെ മറയത്ത് നമ്മൾ കൂട് വെക്കും. അപ്പോൾ ഇതിനകത്തോട് മീൻ കയറി വന്ന് അതങ്ങോട്ട് ചില സമയത്താണ് കൂടുതൽ മീൻ കിട്ടും. ഇനി നമ്മൾ കൂട് വെക്കുകയാണ്. ഇത് ഒരു പ്രത്യേകതരം ഉണ്ടാക്കിയ കൂടാണ്. ഇത് നാക്ക്, അതായത് മീൻ കയറുന്ന ഭാഗം ഇതിനാ ഉള്ളിലേക്ക് കയറിയാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ നീർനാട് ഭയങ്കര ശല്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൂട് ഇങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. നീർനാട് ശല്യം ഉള്ളിടത്ത് കൂട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ കൂട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ കൂട് നമ്മൾ മുമ്പേ കാണിച്ച ഹോള്, ആ ഹോളിൻ്റെ നേരെ ഈ നാക്ക് വരത്തക്ക രീതിയിൽ നമ്മളിവിടെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നൊക്കെ കൂട് സെറ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ കൂട് വെച്ചിട്ട് ഇത് കണക്കൊരു കമ്പ്, ഒരു വാരി കഷ്ണം ഈ കൂടിൻ്റെ പുറയിൽ ഇങ്ങനെ ഉറപ്പിക്കും. ഉറപ്പിച്ചിട്ട് നമ്മളിവിടെ ഒരു നൂല് കെട്ടിയിട്ടുണ്ട്. ആ നൂല് ഈ വാരി കഷ്ണത്തിലേക്ക് വലിച്ചിങ്ങനെ കെട്ടിയിട്ട് ഇങ്ങോട്ട് ടൈറ്റാക്കി നിൽക്കും. അപ്പോൾ ഒരു കൂടി ഇവിടെ വെക്കുന്നെങ്കിൽ അടുത്ത കൂടെ അപ്പുറം ആയിരിക്കും. ഒന്നര വിട്ട് നമ്മൾ അപ്പുറം കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കൂടി ഇപ്പുറം കൂടെ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൂടെല്ലാം സെറ്റായി കഴിയും. പിന്നെ ബാക്കി പോലെ മീൻ, അതായത് ഒന്നര മണിക്കൂർ നേരത്തെ കഷ്ടപ്പാട് കൊണ്ട് നമ്മൾ കുട്ടനാടിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ട്രാപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മീൻ കിട്ടുമോ കിട്ടാതിരിക്കുമൊക്കെ നമ്മുടെ ഭാഗ്യം പോലെയാണ്. അപ്പോൾ കൂടി നോക്കുമ്പോൾ കാണാം മീൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ബൈ. അപ്പോൾ നാളെ കൂടി നോക്കുന്ന നമ്മൾ കാണാം. ഓക്കെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ട്രാപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തിരുന്ന കൂട് വെക്കാൻ പോവുകയാണ്. നമ്മൾ സാധാരണ വെളുപ്പിനെയാണ് കൂട് വെക്കുന്നത്. പക്ഷേ ഇന്ന് കുറച്ച് താമസമാണ് കൂട് വെക്കുന്നത്. കാരണം കാണിക്കാനുള്ള വെട്ടത്തിൻ്റെ അഭാവം കൊണ്ടാണ് നമ്മൾ കൂട് വെക്കാൻ തിരിയുന്നത്. നല്ല നിലാവുള്ള സമയമാണ് കേട്ടോ, നിലാവ് അസ്തമിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു സൂര്യനും ചന്ദ്രനും ഇന്ന് ഏറ്റുമുട്ടുന്ന ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ. 6 മണിയായിട്ട് ഇവൻ പോയിട്ടില്ല. പിന്നെ ഇതേ കുട്ടനാട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ന് സഖീനയൊക്കെ കാണാം. ഏകദേശം സഖീന സൂര്യൻ ഒഴിച്ച് വരുന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രാപ്പിൻ്റെ അവിടേക്ക് പോവാം. നല്ല തണുപ്പാണ്, അത് ചൂടാണ്. വെള്ളത്തിന് ചൂടാ, അറ്റ്മോസ്ഫിയർ തണുപ്പാണ്. ഇത്
അതിന് മ്യൂസിക് ഡയറക്ടർ ആരാന്ന് അറിയാമോ? അറിയില്ല. നമ്മള് നോക്കാം. അപ്പുറത്താണ് ആദ്യത്തെ കൂട് തെരമ്പിക്കത്ത്, ഇപ്പുറത്തെ തെരമ്പിക്കത്ത് കൂട് ലാസ്റ്റ് കൂട്. ഞാൻ പാടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. കൂടെയുള്ള അച്ഛനാണ് വീഡിയോ എടുക്കുന്നത്, നമ്മുടെ പെങ്ങളാണ്. അപ്പോൾ അറ്റ് ലെവൽസ് മീഡിയ സൈനിങ് ഔട്ട്. ബൈ ബൈ.